കാരണം ഹിപ്സ്റ്ററിനെ കണ്ട ആളും കൂടും, ആളും കൂടിയ ഷൂട്ട് നടക്കത്തില്ല. പടത്തിലേക്ക് ജിത്തുചേട്ടൻ വിളിക്കുകയത് അപ്പൊ ഇതേപോലെ ഒരു ഭഗതിക്ക എന്ന് പറയുമ്പോൾ വലിയൊരു ആക്ടർ ഒരുപാട് പടങ്ങൾ ചെയ്ത് നമ്മുടെ മലയാളികളിൽ ഇന്നും ഇപ്പോഴും ഒരുപാട് ഓർക്കുന്ന കഥാപാത്രമുണ്ട്. ഇങ്ങനെ ഒരു പ്രൊഡക്ഷനിലേക്ക് ഭാഗമാകുമ്പോ എന്നാൽ ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്യുന്നത് എക്സൈറ്റ്മെന്റ് തന്നെയായിരുന്നു. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ ഫാൻ ബോയ് മൊമെന്റ് ആയിരുന്നു അത്. ഇനി ഇപ്പൊ എനിക്കല്ലോ റോഷനായാലും മിഥുന്റെയും ഫസ്റ്റ് പടമാണ്. അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റ് തന്നെയായിരുന്നു അവിടെ. നമ്മൾ റൂമിലെല്ലാം അവിടെ ഷെയർ ചെയ്തുകൊണ്ടിരുന്നതും ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. അപ്പോൾ നമ്മുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 1 മന്ത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ അതൊക്കെ ജോയിൻ ചെയ്തത്. അപ്പോഴെല്ലാം ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു പുള്ളിയെ പുള്ളിയിലൂടെ പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ എല്ലാം. ശരിക്കും ഭഗതിക്ക് ഇങ്ങനത്തെ ഒരാളാണോ? കാരണം നോർമലി നമ്മൾ ഒരു ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ആള് വേറെ, നമ്മുടെ ടീസർ ഒക്കെ എന്ത് ചെയ്യാൻ ഡാൻസ് ചെയ്തൊക്കെ ആള് വേറെ. അത് കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആളൊരു നോർമൽ ഒന്നിനും ഇല്ലാത്ത സൈലന്റ് ടൈപ്പ് അങ്ങനത്തെ ശരിക്കും അങ്ങനെ തന്നെയായിരുന്നു ആണ്. ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രംഗിയാണ് അത് നമുക്ക്. ഹിപ്സ്റ്റർ ഹിപ്സ്റ്റർ ഇപ്പം ഷൂട്ടിന് പോകുന്നതിന് മുന്നേ എന്തോ പഠിക്കാൻ പോവാണെന്ന് വീഡിയോ ചെയ്തിട്ടാണ് പോയെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. സോ അപ്പം ഇപ്പം യൂട്യൂബ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹിപ്സ്റ്റർ ലാസ്റ്റ് ഇട്ട വീഡിയോ 1 ഇയർ ബാക്ക് ആണ്. അപ്പം അതിൽ കമൻ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മകനെ മടങ്ങി വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻ്റ് ഉണ്ട്. അപ്പം എന്താ എന്തുകൊണ്ട് പിന്നീട് ഉമേകൾ നോക്കിയില്ല, അല്ലെങ്കിൽ പകുതിക്കൊക്കെ വെച്ചിട്ട് ഉമേകൾ? ഓക്കെ, അപ്പം ഇനി സിനിമകളായിരിക്കും കൂടുതൽ നോക്കുക, അല്ലെങ്കിൽ നേരത്തെ ഇതുപോലത്തെ വ്ളോഗ് പരിപാടി അങ്ങനെ ആയിരിക്കും? മെയിൻലി ഇപ്പം എൻ്റെ വീഡിയോസ് കഴിഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ് മാത്രം ഫോക്കസ് ചെയ്യുന്നത്, ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയിൽ എൻ്റർടൈൻമെൻറ്റ് മാത്രം എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, അത് മാത്രം ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ ഒരു ബ്ലോഗിൽ നിന്ന് പോകുന്ന ഒരാളാണ്. ഫിലിം ഗ്രൂപ്പ് ജിത്തുചേട്ടൻ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ ചെയ്തു. അപ്പം നിങ്ങൾക്കും ആ ഒരു കോൺഫിഡൻസ് വന്നാലേ എനിക്കും ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ അവർ ഫ്ലോ അനുസരിച്ച് പോകാൻ ഇപ്പോൾ മരിക്കും, അങ്ങനെ വലിയ പ്ലാനിങ് ഒന്നും ഇല്ല. ഇപ്പോൾ ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞിട്ട്, ഇവര് മൂന്നുപേരുമാണ് സിനിമയിലെ ഹീറോ. ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഇവരെ മൂന്നുപേരെയും പുറത്ത് ബാംഗ്ലൂർ പുറത്ത് ഷൂട്ട് ചെയ്യുന്നതായിരുന്നു. കാരണം ഹിപ്സ്റ്ററിനെ കണ്ട ആൾ കൂടും, ആളും കൂടിയ ഷൂട്ട് നടക്കത്തില്ല. അപ്പം അത്രയും 1 മില്യൺ സബ്സ്ക്രൈബേഴ്സൊക്കെ നമ്മൾ സെറ്റിലല്ലേ. അപ്പം ഞങ്ങൾക്കും ഇത് ഭയങ്കര പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് പ്രത്യേകിച്ചും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത്രയും എന്താ പറയുക യങ്സ്റ്റേഴ്സായിട്ട് അതും ഇൻഡിവിജ്വലി അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെയൊക്കെ ഇൻട്രാക്ട് ചെയ്ത് കുറേ നാൾ 3-4 മാസം ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. താങ്ക് യു. ഇതിപ്പോൾ രോമാഞ്ചമോ ഒട്ടി റിലീസ്